നായ്ക്കളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി ക്രിസ്റ്റോ ആധുനികമായ അറിവുകൾ പങ്കുവെക്കുന്നു. നായ്ക്കൾ അദ്വൈതികളാണ് എന്നാണ് ഇത്രേ ആധുനിക ശ്വാന മനഃശാസ്ത്രകാരന്മാർ നിരീക്ഷിക്കുന്നത്. നാം ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തുന്ന ഒരു നായ്ക്കുട്ടി നമ്മളെയൊക്കെ നായ്ക്കളായി തന്നെയാണ് കരുതുന്നത്. രണ്ടു കാലിൽ ഷർട്ടും പാൻസും ഒക്കെ ഇട്ട് നടക്കുന്ന നായ്ക്കൾ, സാരിയും ഗൗണും ചുരിദാറും ഒക്കെ ധരിച്ച് നടക്കുന്ന നായ്ക്കൾ, അങ്ങനെ മനുഷ്യന്റെ ഉള്ളിലിരിപ്പ് അറിയാനുള്ള വിവരമോ ഭൂതം ഭാവി എന്നിങ്ങനെയുള്ള അവസ്ഥകളോ നായ്ക്കളെ അലട്ടുന്നില്ല. ഒരു പക്ഷേ നായ്ക്കൾക്ക് ജന്മസിദ്ധമായി ലഭിച്ച ഭൂതവും ഭാവിയും ത്യജിച്ചുള്ള ഈ ജീവിതത്തിനായിരിക്കാം പല ഗുരുക്കന്മാരും മനുഷ്യരോട് പ്രസൻസിലേക്ക് വരൂ, പ്രസൻസിലേക്ക് വരൂ എന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെയാവാം പല അവധൂതന്മാരെയും നായ്ക്കൾ അനുധാവനം ചെയ്യുന്നതും. ഇപ്പം നായ്ക്കളുടെ ഫിലോസഫി എന്ന് വെച്ചാൽ, നായ്ക്കൾ കൂട്ടായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. അതായത് തേനീച്ചയ്ക്ക് ഒരു കൂട്ടുണ്ടാവും, ആനകൾക്ക് ഒരു കൂട്ടുണ്ടാവും. അപ്പോൾ ഈ കൂട്ടായിട്ട് ജീവിക്കുന്ന ജീവികൾക്ക് എപ്പോഴും അതിനൊരു തലവനുണ്ടാവും, ഒരു ലീഡർ ഉണ്ടാവും. തേനീച്ചകൾക്കാണെങ്കിൽ തേനീച്ചയുടെ രാജ്ഞി, ആനയ്ക്കാണെങ്കിൽ ആനയിലെ ഒരു മെയിൽ എലഫൻ്റ് ഉണ്ടാവും. അപ്പോൾ നായ്ക്കൾക്കാണെങ്കിൽ ഒരു ഡോമിനൻ്റ് ആൽഫ മെയിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നായനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, നായ്ക്കൾക്ക് നമ്മുടെ വീട്ടിലുള്ള മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയില്ല. അതായത് അത് നായയാണോ, അത് മനുഷ്യനാണോ, അതോ തത്തമ്മയാണോ, പ്രാവാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി നായ്ക്കൾക്കില്ല. നായ്ക്കൾ നമ്മുടെ ഈ ഫാമിലീനെ കാണുന്നത്, അതായത് ഒരു കുടുംബത്തിനെ, മനുഷ്യന്മാരെ കാണുന്നത് അവരുടെ ഒരു കൂട്ടായിട്ടാണ്. അപ്പോൾ ഈ നായ വരുന്ന ആദ്യത്തെ ദിവസം തന്നെ, അതിപ്പോൾ ഒരു ചെറിയ പട്ടിക്കുട്ടിയാണെങ്കിൽ തന്നെ, ഈ കുടുംബത്തിലെ ഓരോ ആളുകൾക്കും ആ പട്ടിക്കുട്ടി റാങ്ക് കിട്ടിട്ടുണ്ടോ, ആരാണ് ആ കൂട്ടത്തിൻ്റെ തലവൻ. ചിലപ്പോൾ കൂട്ടത്തിലെ ചെറിയ കുട്ടിയായിരിക്കും ആ ഫാമിലിയിലെ ഒരു ആൽഫ ഡോഗ്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നായ തന്നെയായിരിക്കും ആ കൂട്ടത്തിലെ, ആ ഫാമിലിയിലെ ആൽഫ. അപ്പോൾ ആ നായയായിരിക്കും അവിടുത്തെ നിയമങ്ങൾ നടപ്പിലാക്കുക. അങ്ങനെ വരുമ്പോൾ ഓണേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ബോണസിനെ കൺട്രോൾ ചെയ്യാനും അതിനെ കുളിപ്പിക്കാനും അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ട്രെയിൻ ചെയ്യാനും അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമ്മുടെ ട്രെയിനിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാമിലിയിൽ, ഈ കൂട്ടായിട്ട് ജീവിക്കുന്ന ഈ ഫാമിലിയിൽ ഏറ്റവും അടിയിലത്തെ ഒരു മെമ്പറായിട്ട് വെക്കാനുള്ളതാണ് നമ്മുടെ ഒരു മൊത്തത്തിലൊരു ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഘടകം. അത് ഈവൻ അതൊരു ഗാർഡ് ഡോഗ് ആണെങ്കിലും, ഒരു പ്രൊട്ടക്ഷൻ ഡോഗ് ആണെങ്കിലും, ഒരു നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ ഡോഗ് എന്ന് പറഞ്ഞാൽ ഒരു 6 പേരെ വരെ വെപ്പൺസായിട്ട് വന്നാലും അറ്റാക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഡോഗ് ആണെങ്കിലും, ആ വീട്ടിലെ കൊച്ചുകുട്ടി പറഞ്ഞാൽ തന്നെ അനുസരിക്കാവുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ വൂൾഫൻ ബാക്കിൻ്റെ ബേസിക് ഫിലോസഫി. അപ്പോൾ അതിൽ നിന്ന് അത് അതിലേക്ക് വരണമെങ്കിൽ ഒരിക്കലും ഒരു നായനെ ഇവിടെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരു വാഷിംഗ് മെഷീനോ ഒരു ഫ്രിഡ്ജോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണ പോലെ ആ നായനെ വീട്ടിൽ കൊണ്ടുവച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ വീട്ടുകാരും അതിൽ ഇൻവോൾവ് ആണ്. വീട്ടുകാരുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലേ 100% നമുക്ക് ഒരു ട്രെയിൻ ഡോഗിനെ ഒരു ഫാമിലിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പല ട്രെയിനർമാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്താരീതി ക്രിസ്റ്റോ പുലർത്തുന്നുണ്ട്. അദ്ദേഹം ശ്രദ്ധിക്കുന്നത് കൂടുതൽ ഡോഗിൻ്റെ സൈക്കോളജിയിലേക്കാണ്. അല്ലാണ്ട് ഡോഗിനെ ഒരു നിർബന്ധിച്ചൊരു കാര്യം പഠിപ്പിക്കുകയും അത് പിന്നീട് പറയുന്നതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുകയും എന്നുള്ള ഉദ്ദേശമല്ല. ഡോഗിൻ്റെ മനസാക്ഷി അല്ലെങ്കിൽ അതിൻ്റെ സൈക്കോളജിയിലേക്ക് വർക്ക് ചെയ്ത്, അതിൻ്റെ സബ് കോൺഷ്യസിൽ വർക്ക് ചെയ്തിട്ട് അത് പിന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബിഹേവിയറായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അപ്രോച്ച് അധികം ആരും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം ഇത് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസ് ആണ്. ബോഡി ബൈറ്റ് സ്യൂട്ട് ഉപയോഗിക്കുന്നത് പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. പ്രൊട്ടക്ഷൻ ട്രെയിൻ ഡോഗ്സിന് ഒരു ഒരു കള്ളൻ്റെ എവിടെ ആക്രമിക്കണമെന്നും എത്ര സ്പീഡിൽ ആക്രമിക്കണം, എങ്ങനെ ഏത് ഷേപ്പിൽ ആക്രമിക്കണമെന്നും പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ജാക്കറ്റാണിത്. ഇത് എത്ര പവർഫുള്ളായിട്ടുള്ള ബൈറ്റ് വരെ ഉൾക്കൊള്ളുവാൻ കഴിവുള്ള ജാക്കറ്റാണ്. 16-foot നൈലോൺ ലീഷ്. ഇത് പ്രൊട്ടക്ഷൻ ട്രെയിനിങ്ങിനും സെക്യൂരിറ്റി ഗാർഡ്സിനും യൂസ് ചെയ്യുന്ന ലീഷാണ്. അതായത് 16-foot അകലെ വരെ നായ്ക്ക് ആക്സസ് ഉണ്ടായിരിക്കും. ഈ ഏരിയയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു
ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിലുള്ള നായക്ക് ഈ ഏരിയയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ത്രെട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നായയുടെ ഒരു പ്രത്യേക കമാൻഡിൽ, റിവിയർ എന്ന് പറഞ്ഞ കമാൻഡാണ്, ജർമ്മൻ കമാൻഡാണ്, ആ കമാൻഡിൽ നായനെ റിലീസ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു എൻഡ് അതിൻ്റെ ഹാൻഡ്ലറിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ നായക്ക് സെർച്ച് ചെയ്യാൻ പറ്റും എവിടെ ഒരു ഇൻട്രൂഡർ കയറിയിരിക്കുന്നുണ്ട് എന്നുള്ളത് സെർച്ച് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നായ നേരിട്ട് അറ്റാക്ക് ചെയ്യില്ല, ഹോൾഡ് ചെയ്ത് വയ്ക്കും, അതായത് ബാർക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഇത് നായയുടെ ബോഡി ബെൽറ്റ് പറയും. ഈ ബോഡി ബെൽറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നായയുടെ ശരീരത്തിന് കുറുകെ ഇടുന്ന ബെൽറ്റാണിത്. ഇത് യൂസ് ചെയ്യുന്നത് കഴുത്തിൽ സ്ട്രെസ് വരാതിരിക്കാൻ. നായ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാക്ക് ചെയ്ത് പോകുന്ന ഒരു നായയാണെങ്കിൽ ആ നായയ്ക്ക് കഴുത്തിൽ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ആ സെൻഡ് പ്രോപ്പറായിട്ട് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റാണ് ഈ ബോഡി ബെൽറ്റ് എന്ന് പറയുന്നത്. ഒരു വുഡൻ ബോക്സ് ആണിത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡിറ്റക്ഷൻ ട്രെയിനിങ്ങിന്, സെൻഡ് ഡിറ്റക്ഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ ആണെങ്കിലും ഡ്രഗ് ഡിറ്റക്ഷൻ ആണെങ്കിലും നായ്ക്കൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു 20 ഈ ടൈപ്പിലുള്ള ബോക്സ് വെച്ചിട്ട് ഇതിൽ അതിലേതെങ്കിലും ഒരു ബോക്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻഡ് അതിൽ വെച്ചിട്ട് ആ സെൻഡ് ഡിറ്റക്ഷൻ്റെ ബേസിക് ട്രെയിനിങ് നടത്തുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നായ്ക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു കൺസെപ്റ്റ് അല്ല അതിൽ. ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന വേർഡ് അതിനെ കറക്ഷൻ എന്നാണ് വേർഡ്. അതായത് നായയുടെ സ്പിരിറ്റ് ഹാം ചെയ്യാതെ നായ്ക്ക് എങ്ങനെ നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ എങ്ങനെ ഏത് നിയമങ്ങളനുസരിച്ച് ജീവിക്കണമെന്ന് ആണ് നമ്മുടെ വൂൾഫൻ പാക്കിൻ്റെ ട്രെയിനിങ് പഠിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് എയർവേസിൽ ചിറക് വിരിച്ച് പറക്കാൻ ഉയർന്ന ക്രിസ്റ്റോയുടെ കാമനകൾ ഇന്ന് മണ്ണിലേക്ക് തിരിച്ചിറങ്ങിയിരിക്കുന്നു. ചുറ്റിലും ജീവിക്കുന്നവരുടെ ദുഃഖങ്ങൾ അകറ്റാൻ തനിക്ക് ആവത് ചെയ്യേണ്ടതുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. സമ്പന്നരുടെ ദുർഗങ്ങൾക്ക് കാവൽ നിൽക്കാൻ നായ്ക്കളെ പരിശീലിപ്പിക്കുമ്പോഴും ദണ്ഡദാസന്മാരായ അശരണർക്ക് അന്തിയുറങ്ങാനുള്ള കൂര ചമയ്ക്കാൻ ക്രിസ്റ്റോ മുന്നിട്ടിറങ്ങുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. രാത്രികൾ സമാധാനത്തിൻ്റെയും ശാന്തിയുടേതുമായിരിക്കട്ടെ. അതായിരിക്കാം ഈ യുവാവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയർപേഴ്സണായി സ്ഥാനമേറ്റ് കുറച്ച് നാളുകൾക്ക് ശേഷം ക്രിസ്റ്റു എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ അത് ഒരു 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 അതിലൊരു പോയിൻ്റായിട്ട് പറഞ്ഞത്, വീടില്ലാതെ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വീടുണ്ടാവാം, അതിനെന്തെങ്കിലും മെയിൻ്റനൻസ് ഇത്രയും മോശമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേച്ചി അതൊരു പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു ഇന്നത്തെ സമൂഹത്തിൽ അത് അപൂർവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. സ്ത്രീ പുരുഷ ഭേദമില്ല ഇല്ലാതെ എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ എല്ലാവരും വൈറ്റ് കോളർ ജോലി മാത്രം ചെയ്യണമെന്ന് ശാഠ്യം പിടിക്കാതെ ഈ മേഖലയ്ക്ക് കടന്നു വരികയാണെങ്കിൽ എല്ലാവർക്കും ഉന്നത വിജയം ഈ മേഖലയിൽ കൈവരിക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം വേറിട്ട കാഴ്ചകൾ, കൈരളി ടിവി, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.